കോവിഡിന്റെ പിന്നിൽ നടന്ന അഴിമതി പുറത്തുവന്നതിന്റെ ന്യായീകരണവുമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എത്തിയിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊള്ളയെന്ന് വിവരാവകാശ രേഖകൾ പുറത്തുവന്നു. കോവിഡിന്റെ തുടക്കത്തിൽ ഒന്നാം പിണറായി സർക്കാർ പിപിഇ കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി അന്നത്തെ ആരോഗ്യമന്ത്രി എത്തിയത്. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ മാർക്കറ്റ് വിലയുടെ മൂന്നിരട്ടി കൊടുത്ത് പിപിഇ കിറ്റുകൾ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നിരട്ടി വില കൊടുത്ത് പിപിഇ കിറ്റുകൾ വാങ്ങാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം എടുത്തതാണെന്ന് കെ കെ ശൈലജയുടെ വിശദീകരണവും ഉണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ടെൻഡറുകളൊന്നും വിളിക്കാതെ ഇത്തരത്തിൽ വാങ്ങാൻ സാധിക്കുമെന്നായിരുന്നു കെ കെ ശൈലജ പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളാണ് പ്രശസ്തമായ മാധ്യമം പുറത്തുവിട്ടത്. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയായ കെയ്റോണിൽ നിന്നും 550 രൂപയ്ക്ക് പിപിഇ കിറ്റുകൾ വാങ്ങിയതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് മൂന്നിരട്ടി വിലയായ 1500 രൂപയ്ക്ക് പിപിഇ കിറ്റുകൾ വാങ്ങിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡിന്റെ പ്രാരംഭകാലത്ത് പിപിഇ കിറ്റ് വിപണിയിൽ ആവശ്യത്തിന് ലഭ്യമായിരുന്നില്ല. അതിനാൽ 1500 രൂപയുടേത് വാങ്ങേണ്ടി വന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. എല്ലാ സമയത്തും സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൊടുത്തിരുന്നുവെന്നാണ് 550 രൂപയ്ക്ക് കിറ്റ് വിതരണം ചെയ്ത കെയ്റോൺ കമ്പനി അറിയിച്ചത്. മാർക്കറ്റിലേക്ക് ധാരാളം പിപിഇ കിറ്റുകൾ വന്ന ശേഷമല്ല 550 രൂപയുടെ പിപിഇ കിറ്റ് വാങ്ങിയത്. കെയ്റോണിൽ നിന്നും 550 രൂപയുടെ പിപിഇ കിറ്റ് വാങ്ങി അതിന്റെ അടുത്ത ദിവസമാണ് 1550 രൂപയുടെ പിപിഇ കിറ്റ് വാങ്ങിയത് എന്നാണ് വിവരാവകാശ രേഖകളിലുള്ളത്. 2020 ജനുവരി 30 കൊച്ചിയിലെ കെയ്റോൺ കമ്പനിയോട് പിപിഇ കിറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു കിറ്റിന് 550 രൂപയായിരുന്നു വില. ആ ഫയൽ ഇഴഞ്ഞു നീങ്ങി 2 മാസത്തിന് ശേഷം മാർച്ച് 29 പർച്ചേസ് ഓർഡർ നൽകി. 550 രൂപയ്ക്ക് പിപിഇ കിറ്റ് ഓർഡർ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻ ഫാർമ എന്ന തട്ടിക്കൂട്ട് കമ്പനിക്ക് 1550 രൂപയുടെ പിപിഇ കിറ്റിന് ഓർഡർ കൊടുക്കുന്നത്. 550 രൂപയുടെ പിപിഇ കിറ്റിന് ഓർഡർ ആവാൻ 2 മാസം എടുത്തപ്പോൾ 1550 രൂപയുടെ കിറ്റ് വാങ്ങാൻ വേണ്ടി വന്നത് ഒരേ ഒരു ദിവസം. സാൻ ഫാർമയുടെ പേരോ എത്ര രൂപയോ പിപിഇ കിറ്റിന് വാങ്ങിയെന്നോ കോവിഡ് പർച്ചേസ് കണക്കിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ദുരൂഹമാണ്. 9 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പേരുപോലും കേട്ടിട്ടില്ലാത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനിയിൽ നിന്ന് സർക്കാർ വാങ്ങിയത്. പിപിഇ കിറ്റിന്റെ വില ഒരു ദിവസം കൊണ്ട് 500 നിന്ന് 1500 രൂപ ആകുന്നു. ഒരു സാധനം പോലും ഇന്നേ വരെ വാങ്ങാത്ത സാൻ ഫാർമ എന്ന കമ്പനിക്ക് 100% അഡ്വാൻസ് കൊടുക്കണമെന്നും ഫയലിൽ എഴുതി. 550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയ കെയ്റോണിൽ നിന്ന് 27 കോടി രൂപയുടെ പിപിഇ കിറ്റ് വാങ്ങിയിരുന്നു എന്നതും സർക്കാർ രേഖകളിൽ കാണിക്കുന്നുണ്ട്. 550 രൂപയ്ക്ക് പിപിഇ കിറ്റ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്ന സമയത്തും ധൃതി പിടിച്ച് എന്തിന് 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയെന്നതിൽ ഇനിയും സർക്കാർ വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഈ തട്ടിപ്പിന് പിന്നാലെ കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ സർക്കാർ വാങ്ങിയ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിന്റെ മറവിലും ലക്ഷങ്ങളുടെ വെട്ടിപ്പ് കണ്ടെത്തിയതായി വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ കൊള്ളകൾക്കുള്ള തെളിവുകൾ പുറത്തുവരുമ്പോൾ ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.